നമ്മുടെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പോകാം. ആവർത്തന പുസ്തകം 24 അധ്യായം അതിൻ്റെ 14 മുതൽ ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 24 അധ്യായം അതിൻ്റെ 14 തൊട്ട് ആ അധ്യായത്തിൻ്റെ അവസാനം വരെ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിന്റെ സഹോദരന്മാരിലോ നിന്റെ ദേശത്ത് നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികളിലോ ദരിദ്രനും അഗതിയുമായ കൂലിക്കാരനെ നീ പീഡിപ്പിക്കരുത്. അവൻ്റെ കൂലി അന്നേക്കന്ന് കൊടുക്കണം. സൂര്യൻ അതിന്മേൽ അസ്തമിക്കരുത്. അവൻ ദരിദ്രനും അതിനായി ആശിച്ചു കൊണ്ടിരിക്കുന്നവനുമല്ലോ. അവൻ നിനക്ക് വിരോധമായി യഹോവയോട് നിലവിളിക്കുവാനും അത് നിനക്ക് പാപമായി തീരുവാനും ഇടവരരുത്. മക്കൾക്ക് പകരം അപ്പന്മാരും അപ്പന്മാർക്ക് പകരം മക്കളും മരണശിക്ഷ അനുഭവിക്കരുത്. താൻ താൻ്റെ പാപത്തിന് താൻ താൻ മരണശിക്ഷ അനുഭവിക്കണം. പരദേശിയുടെയും അനാഥൻ്റെയും ന്യായം മറിച്ചു കളയരുത്. വിധവയുടെ വസ്ത്രം പണയം വാങ്ങുകയും അരുത്. നീ മിസ്രയീമിൽ അടിമയായിരുന്നു എന്നും നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കണം. അതുകൊണ്ടാകുന്നു ഇക്കാര്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത്. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോന്നാൽ അതിനെ എടുക്കുവാൻ മടങ്ങിപ്പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. ഒരു വർഷത്തിൻ്റെ ഫലം തല്ലുമ്പോൾ കൊമ്പ് തപ്പിപ്പറക്കരുത്. അത് പരദേശിക്ക് അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. മുന്തിരിത്തോട്ടത്തിലെ പഴം അറുത്തെടുക്കുമ്പോൾ കാലവെറുക്കരുത്. അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നീ മിസ്രയീം ദേശത്തിന് അടിമയായിരുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ടാകുന്നു ഞാൻ ഇക്കാര്യം നിന്നോട് കൽപ്പിക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കേണ്ടതായ ചില വാക്യങ്ങൾ, ശകലങ്ങൾ ഒക്കെയാണ് നമ്മൾ ആ വേദഭാഗത്ത് വായിച്ചത്. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ ദാസന്മാർ ഇതിൻ്റെ ആദ്യ ഭാഗം, ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എടുത്തപ്പോൾ, പ്രിയ സാമ്യാത്തി പാസ്റ്ററും ലിജോ പാസ്റ്ററും കൂടെ നിന്ന് എടുത്തപ്പോൾ സാമ്യാത്തി പാസ്റ്റർ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ദൈവം എപ്പോഴും ഈ പീഡിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ ബലഹീനരുടെ വശത്താണ് ദൈവം നിൽക്കുന്നത്, അല്ലാതെ ബലവാന്മാരുടെ വശത്തല്ല ദൈവം നിൽക്കുന്നത്. നമ്മൾ ഈ വായിച്ച ഈ അധ്യായത്തിൽ തന്നെ, ഈ അധ്യായം മാത്രമല്ല, ഈ പുസ്തകത്തിൽ ഉടനീളം നാം കാണുന്ന ഒരു കാര്യമുണ്ട്. ദൈവം പ്രമാണം കൊടുത്തപ്പോഴെല്ലാം കാണുന്ന ഒരു കാര്യം, ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവം ഒത്തിരി ശ്രദ്ധ ചെലുത്തി. തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോകരുത് എന്നൊക്കെ ദൈവത്തിന് ഒത്തിരി നിർബന്ധമായിരുന്നു. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ദൈവം ഓരോ നിയമം കൊടുത്തപ്പോഴും ഏറ്റവും ചെറിയ കാര്യം, അതിൽ ഏറ്റവും ഒരുപക്ഷെങ്കിൽ സമൂഹം അവഗണിക്കുന്നവരെ, അവർക്കാണ് ദൈവം പ്രാധാന്യം കൊടുത്തത്, കുറെ കൂടെ പ്രാധാന്യം കൊടുത്തതെന്നൊക്കെയുള്ളതാണ്. ഡീറ്റെയിൽഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പം ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, കാരണം അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കാനോ അവർക്ക് വേണ്ടി നിൽക്കാനോ ആരുമില്ല. പക്ഷെ അവർക്ക് വേണ്ടി ദൈവം ഉണ്ടെന്നുള്ള തെളിവാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിയമങ്ങൾ വരുമ്പോൾ നമുക്ക് കാണുന്നു. എൻ്റെ ഒരു ചിന്ത, ഈ ലോകത്തിലുള്ള പല നിയമങ്ങളും വന്നിരിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ പഠിച്ചു വരുമ്പോൾ, വചനം ശരിക്കും പഠിച്ചു വരുമ്പോൾ, ഈ സമയം തന്നെ ഏകദേശം ഇതേപോലെ ഉള്ള ഒരു നിയമമായിരുന്നു ബാബിലോണിയൻ നിയമം എന്നും പറഞ്ഞ ഒരു നിയമം ആ സമയത്തുണ്ടായിരുന്നു. അപ്പം അതും ഇതുമെല്ലാം നോക്കുമ്പോൾ എല്ലാം ഏറെക്കുറെ ഒരേ ലൈനിലാണ് പോകുന്നത്. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഈ 14 വാക്യത്തിൽ വായിച്ചു വരുമ്പോൾ, ഇസ്രായേലരായ നിന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിലോ നിന്റെ നഗരത്തിൽ പാർക്കുന്ന പ്രവാസികളുടെ കൂട്ടത്തിലോ ഉള്ള ദരിദ്രരും ബുദ്ധിമുട്ടുള്ളവരുമായ കൂലിക്കാരെ പീഡിപ്പിക്കരുത്. അപ്പം അവരുടെ ഇടയിൽ പ്രവാസികളായ കൂലിക്കാരുണ്ടായിരുന്നു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമായി, ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഒക്കെ ഒത്തിരി പേര് ഇവിടെ വന്ന് അവരുടെ ഉപജീവനത്തിനായിട്ട് അവർ അധ്വാനിക്കുന്നു, അവർ കഠിനാധ്വാനം ചെയ്യുന്നു, അവർ ജോലി ചെയ്യുന്നു. അപ്പോൾ അവരെ ഒരു പക്ഷെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്ത ഒന്നുകൂടെ കടത്തി പറഞ്ഞാൽ, ഗൾഫിലൊക്കെ ചെന്നാൽ നമ്മളെ പ്രവാസികളായിട്ട് കാണപ്പെടുന്നു. അധ്വാനിക്കാനായിട്ട് നമ്മുടെ ആൾക്കാർ അവിടെ പോയി അധ്വാനിക്കുന്നു, അവിടെ അവർ കഠിനാധ്വാനം ചെയ്യുന്നു, ആ വിയർപ്പും ഇതുമൊക്കെ സഹിച്ച്, കഷ്ടപ്പാട് ചൂടുമൊക്കെ സഹിച്ച് പ്രവാസികളായി അവരവിടെ ജോലി ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം, ഈ ഗൾഫിലൊക്കെ ഒത്തിരി പേര് മാസങ്ങളായിട്ട് ശമ്പളം കിട്ടാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട്, ഒത്തിരി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരു പക്ഷെങ്കിൽ അവരിൽ ചിലരെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ലൈവായിട്ടോ അല്ലെങ്കിൽ പിന്നീടാണെങ്കിലും നിങ്ങളിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം.
അങ്ങനെയൊക്കെ ഉള്ള നിങ്ങളെയൊക്കെ ഓർത്ത് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ തക്ക സമയത്ത് ദൈവം നിങ്ങളുടെ ഉപജീവനത്തിൻ്റെ മാർഗത്തിനുള്ള വഴികൾ ദൈവം തുറന്ന് തന്നത്, നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മ ലഭിക്കാതെ പോകരുത്, അതൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത്ഭുതങ്ങളുടെ പരമ്പരകളുമുണ്ട്, ദൈവം ചെയ്ത അത്ഭുതങ്ങളുമൊക്കെ തീർച്ചയായിട്ടും. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടൊക്കെ ഒത്തിരി മറുപടികൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പം അങ്ങനെയുള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാം. കാരണം അവർക്ക് അതേ ഉള്ളൂ മാർഗം. ഇപ്പോൾ ഒരു ഭൂടമസ്ഥനാണെങ്കിൽ, ഒരു ജന്മിയാണെങ്കിൽ, അദ്ദേഹത്തിന് ഭൂമിയിൽ നിന്ന് കിട്ടിയ വരുമാനങ്ങളുണ്ട്, അത് ചിലപ്പോൾ ഡിപ്പോസിറ്റായിട്ട് അവിടെ ബാങ്കിൽ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇന്നൊരു ദിവസം എന്തെങ്കിലും വിളവ് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം കാണും, എങ്ങനെയും കാര്യങ്ങൾ നടന്നു പോകും. പക്ഷേ ഒരു ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, അന്നന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്നാണ് ചെലവ് കടന്നു. വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുകയായിരിക്കും, വൈകിട്ട് അപ്പ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ച് കുഞ്ഞുങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് ആ കൂലി കിട്ടിയിട്ട് വേണം അവർക്ക് അതുകൊണ്ട് ഉപജീവനം കഴിക്കാൻ, വീടിൻ്റെ കാര്യങ്ങൾ നടക്കുവാൻ. അപ്പോൾ ആ അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ മറക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അത് ലേബിയ പുസ്തകത്തിൽ അതിൻ്റെ വാക്യങ്ങളൊക്കെ ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ വചനധ്യാനത്തിൽ അതൊക്കെ പഠിച്ചു പോയതാണ്. എങ്കിലും ഒന്ന് വായിച്ചൊന്ന് പോകാം. അതിൻ്റെ 19:13 അത് വളരെ വ്യക്തമായിട്ട്, ലേബിയ പുസ്തകം 19:13 നമുക്കത് കാണുവാൻ കഴിയും. ദൈവം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചതാണെങ്കിലും ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ചൊന്ന് പോകാം നമുക്ക്. കൂട്ടുകാരനെ പീഡിപ്പിക്കരുത്, അവൻ്റെ വസ്തു കവർച്ച ചെയ്യുകയും അരുത്. കൂലിക്കാരൻ്റെ കൂലി പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത്. കണ്ടോ, പിറ്റേന്ന് രാവിലെ വരെ നിന്റെ പക്കൽ ഇരിക്കരുത് എന്നാണ് ദൈവം പറയുന്നത്. വാസ്തവത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇവരുടെ ഒരു പുതിയ ദിവസം തുടങ്ങുന്നത് സൂര്യൻ അസ്തമിക്കുമ്പോഴാണ്. അവിടുന്നാണ് ഒരു പുതിയ ദിവസം ഇവർക്ക് തുടങ്ങുന്നത്. അപ്പോൾ ആ സൂര്യൻ അസ്തമിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ, അന്ന് അവൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ അക്കൗണ്ട് അവിടം കൊണ്ട് ക്ലോസ് ചെയ്തോണം. അതാണ് ദൈവം പറയുന്നതിൻ്റെ പ്രധാന കാര്യം അവിടെ. അന്ന് അടുത്ത ദിവസത്തേക്ക് അത് പോകല്ല, അടുത്ത ആ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അത് തീർത്തോണമെന്നുള്ളതാണ്. ഒരു കൂലിക്കാരനെ വിട്ട് ഒരു കൂലി ഒത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ ചെയ്യുന്ന ഏത് തരം തൊഴിലാണെങ്കിലും അവൻ ആ കൂലിക്ക് യോഗ്യന. പിന്നെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ആ പണം അവൻ അവകാശമുള്ള, ആ കൂലി അവൻ അവകാശമുള്ള, പിന്നെ അത് നമ്മൾ പിടിച്ചു വെച്ചാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ശാപമായിട്ട് വരത്തുള്ളൂ. കാരണം അത് നമ്മുടെ പണമല്ല, അല്ല അത് അവന്റെ പണമാണ്, യോഗ്യമായ പണമാണ്, അതെ അവൻ അർഹിക്കുന്ന പണമാണ്. അപ്പൊ അത് എത്ര ആയാലും അവന് കൊടുത്തിരിക്കണം, അത് നിന്റെ കയ്യിൽ ഇരിക്കരുത് എന്നുള്ളതൊക്കെയാണ് ദൈവം പറയുന്നത്. ഇത് മനസ്സിലാക്കി ഇയ്യോബ് ഈ ന്യായം വിധിക്കുന്ന കാര്യത്തെക്കുറിച്ച്, അന്യായം ചെയ്യരുത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇയ്യോബിനും ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പം ഇയ്യോബ് അതിനെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞ ഒരു വാക്ക് നമുക്കൊന്ന് വായിച്ച് നോക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 31:13 അതിൻ്റെ 13-15 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ഇയ്യോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയ്യോബ് ചോദിക്കുന്നത് ദൈവം അനീതി ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇയ്യോബ് പറയുന്ന ഒരു വിഷയമുണ്ട്. ഒന്ന് നോക്കാം, ഇയ്യോബിൻ്റെ പുസ്തകം 31 അതിൻ്റെ 13-15 വാക്യങ്ങൾ. എൻ്റെ ദാസനോ ദാസിയോ എന്നോട് വാദിച്ചിട്ട് ഞാൻ അവരുടെ ന്യായം തള്ളിക്കളഞ്ഞെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പം ഇയ്യോബിന് ഓർക്കണം, വേദപുസ്തകത്തിലെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന പുസ്തകങ്ങളിൽ ഒന്നാണ് ഇയ്യോബിൻ്റെ പുസ്തകം. അന്ന് ഇയ്യോബിന് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ ഈ നിയമമൊക്കെ വരുന്ന ആ സമയം തന്നെ ഇയ്യോബിന് ഈ അതിനു മുൻപ് തന്നെ ഇയ്യോബിന് ഇതിനെക്കുറിച്ചുള്ള ഈ നിയമമൊക്കെ ദൈവം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇയ്യോബിന് ആ ഒരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദൈവം, നീതിമാനായ ഒരു ദൈവമുണ്ട്, അതുകൊണ്ട് എൻ്റെ കൂടെ ജോലി ചെയ്തവർക്ക് അവരുടേത് ഞാൻ പിടിച്ചു വെച്ചാൽ ദൈവം എഴുന്നേൽക്കുന്ന ദിവസം ഞാൻ എന്ത് ചെയ്യും? വായിച്ചു നോക്കാം. അവൻ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്തുത്തരം പറയും? ഗർഭത്തിൽ എന്നെ ഉരുവാക്കിയവനല്ലയോ അവനെയും ഉരുവാക്കിയത്, ഉദരത്തിൽ ഞങ്ങളെ നിർമ്മിച്ചത് ഒരുത്തനല്ലയോ? കേട്ടോ, ഇയ്യോബിൻ്റെ ആ കാഴ്ചപ്പാട്, ഇയ്യോബിൻ്റെ ആ അറിവ്, ഞങ്ങളെ രണ്ടുപേരെയും സൃഷ്ടിച്ച ഒരാളാണ്. ഞാൻ ഒരു പക്ഷെങ്കിൽ ഒരു ഭൂ ഉടമയായിരിക്കാം, പക്ഷേ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്നയാൾ, ആ ആളിനെയും സൃഷ്ടിച്ചത് അതേ ദൈവമാണ് എന്നെയും സൃഷ്ടിച്ചത്. ഈ ഇക്വാളിറ്റി എന്ന് പറഞ്ഞൊരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ഈ തുല്യമായി മറ്റുള്ളവരെ നമ്മുടെ സഹോദരനായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഉൽപ്പത്തി തന്നെ പോകുമ്പോഴാണ് നമുക്ക് വാസ്തവത്തെ മനസ്സിലാകുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ആരംഭിച്ചത്, നമ്മുടെ കുടുംബം നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ നമുക്ക്
തുല്യരായിട്ട് കാണാൻ കഴിയത്തില്ല. പക്ഷേ സൃഷ്ടിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്നും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകാൻ കാരണമായ നമ്മൾ ഉരുവാകാൻ കാരണമായ ദൈവമാണെന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വാളിറ്റി അങ്ങനെ പോയി കഴിഞ്ഞാൽ പല ജാതീയ വ്യവസ്ഥയും സാമൂഹികമായിട്ടുണ്ടാക്കിയിരിക്കുന്ന പല വ്യവസ്ഥകളും ഈ മനുഷ്യൻ കെട്ടിപ്പൊക്കിയിരിക്കുന്ന പല മതിലുകളും അതിൻ്റെ ആ ചുവരുകൾ മതിൽ ചുവരുകൾ ഇടിഞ്ഞു പോകുകയും തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഹൈറാർക്കി സമൂഹം ഉണ്ടാക്കി ദൈവം ഉണ്ടാക്കി വെച്ച ഹൈറാർക്കി അല്ല സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഹൈറാർക്കി പൊളിച്ച് മനുഷ്യരെ മനുഷ്യനായിട്ട് കണ്ട് സ്നേഹിക്കാനും കരുതാനും അവരുടെ വേദനയിൽ അവരോടൊപ്പം നിൽക്കുവാനും കഴിയത്തുള്ളതാണ് ഇയോബ് ഇവിടെ തെളിയിക്കുന്നത്. തീർച്ചയായും അപ്പൊ നമ്മളെ രണ്ടുപേരെയും സൃഷ്ടിച്ച ദൈവം ഒരാളാണ്. ആ ദൈവത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കേണ്ടി വരുന്നത്. ആ ഭയമായിരുന്നു ഇയോബിനുണ്ടായിരുന്നത്. ആ ദൈവം എന്നോട് ന്യായം വിധിക്കുന്ന ദിവസി ഞാൻ എന്തുത്തരം പറയുമെന്നാണ് ചോദിക്കുന്നത്. അത്രമാത്രം ഭയം ഇയോബിനുണ്ട്. ഇനി പുതിയ നിയമത്തിൽ നിന്ന് നമുക്കൊരു വാക്യം കൂടെ ഒന്ന് നോക്കാം. ഇതേ ആശയം തന്നെ അത് ഒന്ന് എടുത്തു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. യാക്കോബ് അതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. 5:4 യാക്കോബ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഇങ്ങനെയുള്ള നീതി നമ്മൾ ഒരിക്കലും മറിച്ചു കളയരുത്, അല്ലെ, വേദനം നമ്മൾ മറിച്ചു കളയരുത് എന്നുള്ളതിനെ ഒന്ന് പരാമർശിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. നമുക്കൊന്ന് നോക്കാം. യാക്കോബ് 5:4 നിങ്ങളുടെ നിലങ്ങളെ കൊയ്ത വേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ. അത് നിങ്ങളുടെ അടുക്കൽ നിന്ന് നിലവിളിക്കുന്നു. കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു. അതെ. അപ്പം ഈ നിലവിളി, അപ്പം ഇവർക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ ഇവർ നിലവിളിക്കും. ആ നിലവിളി ദൈവസന്നിധിയിൽ അത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കത് ശിക്ഷയാ ശാപമാ, അങ്ങനെ നമുക്കത് വല്ലാത്ത ഭാരമായിട്ടത് മാറുവാൻ ഇടയായിത്തീരും. അവർ നിലവിളിച്ചാൽ തീർച്ചയായിട്ടും ദൈവം കേൾക്കും. ഒരുപക്ഷെ നമ്മളായിരിക്കും ദൈവമക്കളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവകാശം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അവർ ചിലപ്പം അവർക്ക് നമ്മൾ വിളിക്കുന്ന ദൈവത്തെ അവർക്ക് അറിയത്തുമില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്ത് വെച്ചാൽ നമ്മൾ കൂലി കൊടുത്തില്ലെങ്കിൽ ദൈവമേ എന്ന് അവരൊരു വിളി വിളിച്ചാൽ മതി. അത് നമുക്കൊരിക്കലും നമ്മുടെ തലമുറകൾക്കോ നമുക്കോ ഒരിക്കലും അതൊരു ശിക്ഷയായിട്ട് മാറരുത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് അർഹിക്കുന്ന നന്മ നമ്മുടെ കയ്യിൽ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അതിനി എന്തു നേട്ടത്തിനാണെന്ന് പറഞ്ഞാലും താൽക്കാലികമായ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ആണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് അർഹിക്കപ്പെട്ട നന്മ നമ്മുടെ കയ്യിൽ ഇരിക്കാൻ പാടില്ല. നമ്മുടെ കൈകൾ ശുദ്ധമായിരിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇനിയും അടുത്തത് നമ്മൾ അത് കഴിഞ്ഞ് പോകുമ്പോൾ പറയുന്ന അടുത്ത വിഷയം 16 വരുമ്പോൾ, മക്കളുടെ തെറ്റിന് പിതാക്കന്മാരോ പിതാക്കന്മാരുടെ തെറ്റിന് മക്കളോ മരണശിക്ഷ അനുഭവിക്കരുത്. ഓരോരുത്തരുടെയും പാപത്തിന് അവരവർ തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം പറഞ്ഞു വരികയാണ്. ദൈവം പറഞ്ഞു വരുന്നത് ഓരോരുത്തരും ചെയ്യുന്ന തെറ്റിന് അവർ തന്നെ ഉത്തരവാദികൾ. അപ്പം അപ്പന്മാർ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ട, മക്കൾ ചെയ്തതിന് അപ്പൻ ശിക്ഷ അനുഭവിക്കേണ്ട, മറ്റൊരാൾക്ക് പകരം ഒരു മരണം ഏറ്റെടുക്കേണ്ട ഒരാവശ്യമില്ല എന്നാണ് അവിടെ വാസ്തവത്തിൽ പറഞ്ഞു വരുന്നത്. ഇതിനെക്കുറിച്ച് എസക്കേൽ പ്രവചനത്തിലും വളരെ വ്യക്തമായിട്ട് അത് എസക്കേൽ പ്രവാചകൻ അത് എടുത്തു പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാക്യം തന്നെയാണ് എസക്കേൽ 18. ആ 18 അതിൻ്റെ 2 അത് കഴിഞ്ഞ് പിന്നെ 4 പിന്നെ 20 ഈ 3 ഈ ആശയം വരുന്നുണ്ട്. ആദ്യം നമുക്ക് എസക്കേൽ പ്രവചനം 18:2 നമുക്കൊന്ന് നോക്കാം. അവിടെ എന്താ പറയുന്നത് നോക്കാം. അപ്പന്മാർ പച്ച മുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിപ്പിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? 4 സകല ദേഹികളും എനിക്കുള്ളവർ. അപ്പന്റെ പ്രമാണവും മകന്റെ പ്രമാണവും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. അപ്പൊ പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവരവർ ചെയ്യുന്ന ശിക്ഷയ്ക്ക് അവരവർ ചെയ്യുന്ന പാപത്തിന് അവരവർ ശിക്ഷ ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. പക്ഷെ അതിനൊരു മാറ്റം വന്നത് ഒരേ ഒരിടത്തേ ഉള്ളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു. നമ്മൾ അനുഭവിക്കേണ്ടത് കർത്താവ് നമുക്ക് വേണ്ടി. പഴയ നിയമത്തിലൊക്കെ ഈ പ്രമാണം കൊടുക്കുമ്പോൾ അവരവർ ചെയ്യുന്ന ശിക്ഷ പാപത്തിന് അവരവർ ശിക്ഷ ഏറ്റെടുക്കണമെന്നൊക്കെ പറയുമ്പോഴും മാനവരാശിയുടെ മുഴുവൻ പാപവും ഏറ്റെടുത്തുകൊണ്ട് ഒരാൾ മരിച്ചു. അത് നമ്മുടെ യേശു കർത്താവ്.
അവിടെ മാത്രമേ ഉള്ളൂ അതിനൊരു ഒരു മാറ്റം വന്നത്. അത് പക്ഷേ ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ നിയമിച്ച ഒരു കാര്യമായിരുന്നു, അതുകൊണ്ട് ദൈവം അത് അങ്ങനെ ചെയ്തു. അപ്പം എന്നാൽ ഇവിടെ ലോകപ്രകാരം വരുമ്പോൾ മറ്റൊരാൾ വേറെ ഒരാളുടെ ശിക്ഷ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ദൈവം പോവുകയാണ്. പിന്നെ നമുക്കതിൻ്റെ സമാപന വാക്കുകളിലേക്ക് വേഗത്തിൽ വരാം. 17 വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ പ്രവാസിക്കും അനാഥർക്കും ഇനി നീതി നടപ്പാക്കുന്ന, അതായത് സമൂഹത്തിൽ ബലഹീനരായിരിക്കുന്നവർക്ക് വേണ്ടി നടത്തി കൊടുക്കേണ്ട നീതിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത് പ്രവാസിക്കും അനാഥർക്കും നീതി നിഷേധിക്കരുത്, വിധവയുടെ പുറങ്കുപ്പായം പണയമായി എടുക്കരുത്. എന്നിട്ട് പറയുകയാണ്, നീ ഈജിപ്തിൽ അടിമയായിരുന്നു എന്നും നിന്നെ നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് വീണ്ടെടുത്തു എന്നും ഓർക്കുക. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള നീതി നിങ്ങൾ ചെയ്യണമെന്ന് ദൈവം അവരെ ഓർപ്പിക്കുകയാണ്? ഇതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. നിങ്ങൾ ഈജിപ്തിലായിരുന്നപ്പോൾ നിങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. സത്യത്തിൽ ഇതിനകത്ത് ഒരു സത്യം എന്ന് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വേദന അനുഭവിച്ചെങ്കിൽ മാത്രമേ മറ്റൊരാളുടെ വേദന നമുക്കറിയാൻ പറ്റൂ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നമുക്കൊരിക്കലും ആ വേദന അറിയാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം സാരമില്ല, ദൈവം സഹായിക്കും, ആശ്വസിപ്പിക്കും എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആ വേദനയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചാരിറ്റി ഒക്കെ ചെയ്യുന്നതിലും ഏറിയ ആളുകളും ഒത്തിരി കഷ്ടപ്പാടിൽ കൂടെ കയറി വന്നിട്ടുള്ളവരും അവരെ അനുഗ്രഹിച്ചിട്ടുള്ളവരും പിൽക്കാലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് അവരെ വേദന മനസ്സിലാക്കി ആ ഒരു തരത്തിലേക്ക് പലപ്പോഴും മൈൻഡ് സെറ്റ് അങ്ങനെ ഇതായി പോകും. എന്നെ ചില ആളുകൾ വിളിച്ചിട്ടുണ്ട് ഇവിടെ പലരും പറയുന്ന സാക്ഷ്യങ്ങൾ കേട്ടിട്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരാള് എനിക്ക് ഇറങ്ങിയ സമയത്ത് പാൻറ്റില്ലായിരുന്നു എന്നൊക്കെ, വളരെ കഷ്ടതയുടെ ചെരുപ്പില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പം എന്നെ ഒരു ആന്റി വിളിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, എനിക്ക് ഇറങ്ങിയ സമയത്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത്, എനിക്ക് തുണിയൊന്നും മാറിയെടുക്കാനില്ലായിരുന്നു, എനിക്ക് ആ വേദന അറിയാം, ഇന്ന് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ ആ രീതിയിലുള്ള ടെസ്റ്റിമണീസ് ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ അത് ആൻറ്റി സഹായിക്കാൻ വേണ്ടി വിളിച്ചതാ. ആ വേദന മനസ്സിലാക്കി അത് കേട്ടപ്പോൾ തന്നെ അവർ ഹൃദയം ഞെരുങ്ങി. അപ്പൊ അത് തീർച്ചയായിട്ടും അനുഭവത്തിൽ കൂടെ കടന്നു വന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അത് അതാണ് ദൈവം ഇവിടെ പറയുന്നത്. നോക്കിയാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക, എന്തുകൊണ്ട് നിങ്ങൾ, കാരണം നിങ്ങൾ ഒരു സമയത്ത് ഇതുപോലെ നീതി കിട്ടാതെ കഷ്ടം അനുഭവിച്ചവരാ, അത് ദൈവം അവരെ ഓർപ്പിക്കുകയാണ്. അപ്പം നിങ്ങളത് അനുഭവിച്ചു അതിൻ്റെ വേദന എന്താണ്, അതുകൊണ്ട് ഹൃദയത്തിന് എന്തുമാത്രം ഭാരമുണ്ടാകുമെന്നൊക്കെ നിങ്ങൾക്കറിയാം. കാരണം ഈജിപ്തിൽ നിങ്ങളായിരുന്നപ്പോൾ വാസ്തവത്തിൽ 2 പ്രാവശ്യം ഈ നമ്മൾ ഈ വായിച്ച വേദഭാഗത്തിൽ 2 പ്രാവശ്യം ദൈവം അത് എടുത്തു പറയുന്നുണ്ട്. ഇത്രയും ചെറിയ ഒരു പോർഷനിൽ തന്നെ 2 പ്രാവശ്യം പറയുന്നുണ്ട്, നീ ഈജിപ്തിലായിരുന്നപ്പോൾ നീ ആയിരുന്നത് നീ ഓർക്കണമെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. പുസ്തകം 3 അതിൻ്റെ 7 ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ അരുളി ചെയ്ത മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. 9 ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു, മിസ്രൈമർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. അപ്പം ദൈവം ഇതെല്ലാം കണ്ടു, ദൈവം ഇത് അറിഞ്ഞു. എന്നെ ചിന്തിപ്പിച്ചത് ദൈവം ഇതൊക്കെ കണ്ടു, ഇവരുടെ ഈ കഷ്ടപ്പാടും ഇവരുടെ ഈ ഞെരുങ്ങിയതും ബുദ്ധിമുട്ടിയതും എല്ലാം ദൈവം കണ്ടു. പക്ഷെ ഇവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരങ്ങ് വലിയ പുള്ളികളായി. അതെ, ഇവര് പറയുന്ന ഞങ്ങൾക്ക് അവിടെ ഭയങ്കര സൗകര്യമായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഞങ്ങൾക്ക് എന്തോ ഉണ്ട്, മരുഭൂമിയിൽ എന്തോ ഉണ്ട്, ഞങ്ങൾക്ക് ഇറച്ചിയില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പരാതി എന്ന് പറഞ്ഞ് പറയുന്ന കേട്ടാ തോന്നുന്നു ഇവരവിടെ എന്തോ രാജാക്കന്മാരെ പോലെ കഴിയുമായിരുന്നെന്നാ തോന്നുന്നത്. പക്ഷെ ഇവര് വാസ്തവത്തിൽ ശരിക്കും അവിടെ കഷ്ടപ്പെട്ടത് അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് ഓരോ കടമ്പയാ, നമ്മൾ ആദ്യത്തെ നമ്മൾ കരയും കർത്താവേ എനിക്കതില്ല ഇതില്ല, അപ്പൊ അത് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അടുത്ത കാര്യം പറയും കർത്താവ് എനിക്കതില്ല. പക്ഷെ ഇവിടെ നിന്നാ ഇവിടം വരെ വന്നതെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്നതാണ്, നമ്മൾ ഈ അക്കൗണ്ടബിൾ ആകാതെ പോകുന്ന ഈ ഓരോ പടിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പം ആ ചെയ്ത നന്മകൾ, ഞാൻ പറയുന്നത് ഓരോ നന്മകൾ ദൈവം ചെയ്യുമ്പോൾ അതൊരു പേപ്പറിനകത്ത് എഴുതി വെച്ച് നമ്മൾ ഒരു ആയുസിന്റെ ഒരു ലിസ്റ്റ് എടുത്താൽ ചിലപ്പം ബുക്കുകള് എത്ര ബുക്കുകൾ മാറിയാൽ ദൈവം ചെയ്ത നന്മകളുണ്ട്. കാരണം ഓരോ ദിവസവും അത്ഭുതമാ, ഓരോ ദിവസവും അത്ഭുതമാ. അപ്പൊ നമ്മൾ പറയും ഞാൻ ഹെടാ കഷ്ടപ്പെട്ട് 1 ജോലി ചെയ്തിട്ടാ എനിക്ക് ഇത്ര ശമ്പളം കിട്ടടാ, ജോലി ചെയ്യാൻ ആരോഗ്യം തന്ന ദൈവം ദൈവമല്ലേ, ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാവും. അതെ, ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ ഇസ്രായേലിലെ ഈ പിതാക്കന്മാര് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അവരുടെ കയ്യില് ഒരു വടി കാണും, ഈ വടിയേല് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ വടിയിൽ ഇങ്ങനെ പല കാര്യങ്ങളിങ്ങനെ കൊത്തി, ഈ കൊത്തി വെച്ചിരിക്കുന്നത് ആ വടി നമ്മൾ നോക്കിയാൽ ഒത്തിരി പടങ്ങളും ഒത്തിരി പടങ്ങളായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട്. എഴുതിയതിനേക്കാൾ കൂടുതൽ ചിത്രങ്ങളായിരിക്കും, രൂപങ്ങളായിരിക്കും ഇതെല്ലാം ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് അവരുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് അവർ അതിനകത്ത് ഈ കൊത്തി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം ആരോ ഒരിക്കൽ പ്രസംഗിച്ച് കേട്ടു, യാക്കോബ് അവസാനം മരിക്കുന്ന സമയത്ത് ആ വടിയേൽ ചാരി ഞാനല്ലാതെയും വെളിയിൽ എവിടെയോ ആരോ പറഞ്ഞത് ഇങ്ങനെ കേട്ടിട്ടുമുണ്ട്, രണ്ടു മൂന്ന് പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടു. അപ്പം വടിയെ ചാരി, ഈ വടിയെ ചാരുക എന്ന് പറഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞകാല ജീവിതം മുഴുവൻ ഇവരിങ്ങനെ ഇങ്ങോട്ട് ഓർത്തെടുക്കുകയാണ്. കാരണം ഈ വടിയിൽ ഇത് മുഴുവൻ ഉണ്ട്, അവരുടെ ജീവചരിത്രം മുഴുവൻ ആ വടി. ഇന്നിപ്പോൾ നമ്മൾ പുസ്തകമായിട്ടൊക്കെ ഇത് ഇറക്കുന്നു, പക്ഷെ അന്ന് അവർക്കുള്ളത് പുസ്തകത്തെക്കാൾ ഈ വടിയെ നോക്കിയാൽ ഇവരുടെ ജീവചരിത്രം മുഴുവൻ അതിനകത്തുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം കർത്താവിൻ്റെ ദാസൻ ജിബിൻ ഓർപ്പിച്ച പോലെ ഇത് നമ്മളൊന്ന് എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ കടമ്പ കടന്നു വരുമ്പോഴും ദൈവം എവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുവന്നത്, ഇവിടെ വരെ എത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ഓർക്കുന്നത് കണ്ണറിയാതെ ഒന്നും നനയാനായിട്ട് നല്ലതാണ്, ഇടയായി തീരും തീർച്ചയായും. ദൈവം ആരാണെന്നും ദൈവം എവിടുന്ന് ഇവിടം വരെ കൊണ്ടുവന്നു. പലപ്പോഴും നമ്മൾ പെട്ടെന്ന് ഈ ആളുകളൊക്കെ മുഖസ്തുതി ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ടാണ് നമ്മൾ എവിടെയോ ആയിപ്പോയെന്നൊക്കെ പഴയതൊക്കെ പെട്ടെന്ന് മറക്കും. അപ്പൊ അതിനാണ് ദൈവം ഇവരോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ അനീതി കാണിക്കരുത്. ആരോടാ? പ്രവാസികളോട് അനീതി കാണിക്കരുത്, വിധവയെ. അവിടെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്, വിധവയുടെ പുറംകുപ്പായം പണയമായി എടുക്കരുത്. കഴിഞ്ഞ ഇന്നലത്തെ ദിവസം നമ്മൾ ചിന്തിച്ചു തിരികല്ല്, മുകളിലത്തെ തിരികല്ല് ഒരിക്കലും പണയമായി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാനിടയത്. എന്താ കാരണം എന്താന്ന് ചോദിച്ചാൽ ആ തിരികല്ല് എന്ന് പറയുന്നത് അവരുടെ ഉപജീവനമാണ്. ഉപജീവനം എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ അരി ആവശ്യമാണ്. അതുപോലെയാണ് ഈ വിധവയുടെ പുറംകുപ്പായം എന്ന് പറയുന്നത് അവൾക്ക് മറ്റൊന്നും കാണത്തില്ല, ആ തണുപ്പിന് അവൾക്ക് ആശ്രയമായി തീരുന്നത് ഈ ഒരു പുറംകുപ്പായമാണ്. ഈ പുറംകുപ്പായം എടുത്ത്, അത് മാത്രമല്ല രണ്ടാമത് മറ്റൊരു ചിന്തയുണ്ട്, ഈ പുറംകുപ്പായം എടുത്തു കഴിഞ്ഞാൽ ഇത് പണയം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവളെ പിന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കും, ഇവളെക്കുറിച്ച് മറ്റൊരു ചിത്രമായിരിക്കും ആൾക്കാർക്ക് കിട്ടുന്നത്. അങ്ങനെയൊരു കാര്യം കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ അവിടെ ചിത്രം തന്നെ അവളുടെ സ്വഭാവത്തിന് തന്നെ പേരുദോഷം വരുത്തുന്ന ഒരു കാര്യമായി പോകും ഈ പുറംകുപ്പായം പോയി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. അപ്പം ദൈവം എത്ര, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇന്നലെയും കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ എത്ര ഡീറ്റെയിൽഡായിട്ടാണ് ഈ ഈ സ്ത്രീകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അനാഥർക്ക് വേണ്ടിയും വിധവമാർക്കും ഒക്കെ പീഡിതർക്ക് വേണ്ടി ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിൽ കൂടിയാണ് പോകുന്നെങ്കിൽ, നീതി കിട്ടുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്, അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമുക്ക് ആരുമില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇന്ന് നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ദൈവമാവുള്ളത്. ആമേൻ. അതിൽ കൂടിയ വേറെ ആരും പിന്നെ നമുക്കൊരാവശ്യമില്ല. വിഷമം വരുമ്പോൾ പറയവേ, എന്റെ ഭാഷ എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കേട്ടാ തോന്നുന്നു ഏറ്റവും കുറഞ്ഞ ആളാണ് ദൈവം. പക്ഷേ ഞാൻ പറഞ്ഞ ലോകത്ത് ആരുമില്ലെങ്കിലും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇന്ന് ഉയർപ്പിന്റെ ദിവസം പുനരുത്ഥാനത്തിന്റെ ശക്തിയുമായി പുറത്തു വന്ന സർവശക്തനെ യേശു നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിന്റെ അത്രയും വലിയ അധികാരവും അത്രയും വലിയൊരു ഫ്രണ്ടോ അത്രയും വലിയൊരു പിതാവോ ഈ ലോകത്തെ തുല്യം ചെയ്യാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് ഒട്ടും പേടിക്കേണ്ട, അധൈര്യപ്പെട്ടു പോകേണ്ട. കാരണം പീഡിതർക്കും അനാഥർക്കും വിധവമാർക്കും വേണ്ടി ന്യായം പാലിപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ് നമ്മളെ നയിക്കുന്നത്. ആ ഒരു ധൈര്യമായി ഇന്ന് പകൽ മക്കൾ നമുക്ക് ആ വേദഭാഗം ഇന്ന് നമുക്ക് അവസാന ഭാഗം കൂടെ ചിന്തിക്കാം. 19-ാം വാക്യം തൊട്ട് വായിച്ചു വരുമ്പോൾ വയലിലെ കൊയ്ത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒലിവ് വൃക്ഷം ആ ഫലം പറിക്കുമ്പോൾ മുന്തിരി ഇതിനെല്ലാം എല്ലാത്തിനും ഒരുപോലെ ഉള്ള ഒരു ചിന്തയാണ് അവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. അവിടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ കൂടെ ഓർക്കണം എന്നുള്ളതാണ് ദൈവം പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം. നിങ്ങൾ ചെയ്ത് നോക്കി അവിടെ പ്രത്യേകം 19-ാം വാക്യം ഒന്ന് വായിക്കാം. നിന്റെ വയലിൽ വിളവ് കൊയ്തിട്ട് ഒരു കറ്റ വയലിൽ മറന്നു പോയാൽ അതിനെ എടുക്കുവാൻ മടങ്ങി പോകരുത്. നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് അത് പരദേശിക്കും അനാഥനും വിധവയ്ക്കും ഇരിക്കട്ടെ. നോക്കിക്കേ, മറന്നുപോയാൽ കറ്റ എടുക്കാൻ മറന്നു അത് സംഭവിക്കാൻ സാധ്യത കുറവുള്ള ഒരു കാര്യമാണ് മറക്കുക. കാരണം എത്ര ആയാലും ഇത്രയും അധ്വാനിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്തായിരിക്കും കൂട്ടി വയ്ക്കുന്നത് എടുക്കുക. പക്ഷെ എന്നാണ്ടും ദൈവം പറയുക, അങ്ങനെ ഒന്ന് മറന്നുപോയാൽ ഒരിക്കലും അത് എടുക്കാൻ തിരിച്ചു പോകരുത്. ഇത്രയും അധ്വാനിച്ച് ശരി, അവർക്ക് വേണമെങ്കിൽ പറയാം അയ്യോ ഞങ്ങൾ കഴിഞ്ഞ ഇത്രയും മാസങ്ങൾ ഇത് അധ്വാനിച്ച് ഇതിൻ്റെ പുറകിൽ നിന്ന് ചെയ്തൊക്കെ ഇത്രയും ചെയ്താണ് ഇത് കൂട്ടി വെച്ചത്, ഇനിയിപ്പോൾ അതെങ്ങനെ അവിടെ വെച്ചേച്ച് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് വേണേൽ തിരിച്ചു പോകാം. പക്ഷേ ദൈവം പറയില്ല, പോകരുത്, ഒരിക്കലും പോകരുത്, അത് അവർക്ക് വെച്ചേരെ.
വാസ്തവത്തിൽ ദൈവത്തിന്റെ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാക്കിയിട്ടെ നിങ്ങളുടെ അവസാനത്തെ കറ്റ പോലും നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ അധ്വാനമാ നഷ്ടപ്പെടുത്തരുതെന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നത്. പക്ഷേ ദൈവം അവിടെയും ഒരു അനാഥനെയോ ഒരു വിധവയോ ഒരു പീഡിതനെയോ ഓർക്കുന്നൊരു ദൈവം, അവർക്കുള്ള അവസാനത്തെ റിസോഴ്സും ഒരുക്കാൻ തയ്യാറായിട്ടുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളതാണ്. അതാണ് വാസ്തവത്തിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ വരുമ്പോഴും നമ്മൾ കാണുന്നത്, ആ ഒരു ചിന്തയാണ്. കാരണം ഇവിടെ കൊടുത്ത ഈ പ്രമാണമാണ്. ഇതിനെക്കുറിച്ച് ലേവിയ പുസ്തകം 19-ാം അധ്യായത്തിലുണ്ടെങ്കിലും നമ്മൾ ആ ഭാഗം വിട്ടിട്ട് രൂത്തിൻ്റെ പുസ്തകം നമുക്ക് നോക്കാം. 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങൾ കൂടെ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്തയെ അവസാനിപ്പിക്കാം. ഇവിടെയും ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ ലാസ്റ്റ് വാക്യം ഇങ്ങനെയാണ്, നിങ്ങൾ ഈജിപ്തിൽ അടിമകളായി ഇരുന്നത് ഓർക്കുക, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് ദൈവം പറയുകയാണ്. അപ്പം നോക്കിയാൽ 2-ാം പ്രാവശ്യം പറയുകയാണ്, നിങ്ങൾ ഈജിപ്തിലിരുന്ന കാര്യം മറക്കരുത്. അപ്പം അവിടെ നിങ്ങൾ എന്തുമാത്രം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടി, അത് നിങ്ങളുടെ ഇടയിലുള്ള പാവപ്പെട്ടവർക്ക് ഉണ്ടാകരുത്, ദരിദ്രർക്ക് ഉണ്ടാകരുത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പം രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇതേ വിഷയത്തോട് ബന്ധത്തിലാണ് നമ്മളവിടെ കാണുന്നത്. ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു കാര്യം 2-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യങ്ങളിൽ കാണുന്നു. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോവസ് തൻ്റെ ബാല്യക്കാരോട്, അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ, അവളെ ഉപദ്രവിക്കരുത്, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് അവൾക്ക് വേണ്ടി മനഃപൂർവ്വം കൊടുത്തേക്കണമെന്ന് കൂടെയാ പറയുന്നത് ബോസ് അവിടെ. അങ്ങനെ അത്ര നല്ലത്. അപ്പൊ ഈ ഒരു പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് ഇത് പറയുന്നത്. അപ്പം അങ്ങനെ ബാക്കി വരുന്നതൊന്നും എടുക്കരുത്. പ്രിയരെ, ഇന്ന് പകൽ ദൈവം എത്രമാത്രം ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ നമ്മളോട് ദൈവം കാണിക്കുന്ന കരുണ, ആ ദയ എത്ര വലുതാണെന്ന് നമുക്കൊന്ന് ഓർക്കുവാൻ കഴിയണം. ഒരു യോഗ്യതയുമില്ലാത്തടത്ത് വാസ്തവത്തിൽ ഇസ്രായേൽ പൗരത്വ ഈ ഒരു ജനതയോട് ഒരിക്കലും അടുത്തു വരുവാൻ യോഗ്യതയില്ലാതിരുന്ന നമ്മളെ ദൈവം തെരഞ്ഞെടുത്ത് ഇവിടം വരെ കൊണ്ടുവന്നാക്കി. ദൈവം നമ്മളെ ഈ ഒരു പദവിയിൽ കൊണ്ടുവന്നാക്കി. നമ്മൾ മുമ്പേ ചിന്തിച്ചതുപോലെ നമുക്ക് നമ്മൾ ഏൽക്കേണ്ട ശിക്ഷ ദൈവം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. അത് വാസ്തവത്തിൽ ആ ഒരു ഇങ്ങനെയുള്ള ഒരു പ്രമാണം പോലും മാറ്റി നമുക്ക് വേണ്ടി ദൈവം അത് നമ്മളെ കാണിച്ച് നമ്മളെ ഈ ഒരു ഗണത്തിൽ ആക്കി തീർത്തു. ആ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്! ഇത്രയും നമ്മളെ കരുതുന്ന ഒരു ദൈവം. കർത്താവിൻ്റെ ദാസൻ മുമ്പേ പറഞ്ഞ പോലെ എനിക്ക് ആരും ഇല്ലെന്ന്, ഇല്ല ദൈവം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ചിന്താഗതി നമുക്കൊന്ന് മാറ്റിയിട്ട് പറയണം. എനിക്ക് ദൈവമുണ്ട് എന്ന ഉറപ്പ് പറയുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് മാറട്ടെ, നമ്മുടെ ചിന്താഗതികൾ മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് കൈമാറാം. ഒരു നിമിഷം നമ്മുടെ മുഴങ്കാലുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് നിന്നുകൊണ്ട് നമ്മൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ വർഷിപ്പ് ടീം ഒരടി പാട്ടിൻ്റെ ഒരടി ഒന്ന് പാടുന്നതായിരിക്കും. നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും, നേരമെല്ലാം താങ്ങിടും, സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും, തന്മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയുമെന്നും അന്യനല്ലവൻ യേശു, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളെ ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനത്തിൽ നിന്ന് പഠിപ്പിച്ച് വചനഭാഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച കരുണ എത്ര വലുതെന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ തന്നെ കർത്താവേ, ഞങ്ങളോളം ഭാഗ്യമില്ലാത്ത, ഞങ്ങളോളം കർത്താവേ ഈ പദവിയിൽ എത്തുവാൻ കഴിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊരിക്കലും ഒരു അനീതി ഞങ്ങൾ ചെയ്യുവാൻ ഇടയാകാതെ, അവരർഹിക്കുന്നത് അവർക്ക് കൊടുക്കാതിരിക്കുവാൻ ഞങ്ങളെ കൊണ്ട് ഇടയാക്കാതെ കർത്താവേ അവർക്ക് ലഭിക്കേണ്ടത് കൊടുക്കുവാൻ, അവർ ഞങ്ങളാൽ കഴിയുന്നത് ഞങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാനൊക്കെ ദൈവം ഞങ്ങളെ വരും ദിവസങ്ങളിൽ പിന്നെയും പ്രാപ്തരാക്കണമേ. ഞങ്ങൾ ആ വായിച്ച ഭാഗങ്ങളിൽ വായിച്ചതുപോലെ കർത്താവേ, നീ ഈജിപ്തിലായിരുന്നത് നീ ഓർക്കണം എന്ന്
എന്ന് ദൈവം അവരെ പറഞ്ഞ് ഓർപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എവിടെ നിന്ന് ഇവിടം വരെ എത്തി എന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ മറ്റുള്ളവരെ അവരോട് കരുണ കാണിക്കുവാൻ, അവരോട് അവർക്കൊരു കൈത്താങ്ങൽ കൊടുക്കുവാൻ ആ നല്ല മനസ്സ് ദൈവം ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളുടെ ശിക്ഷകളെല്ലാം ഏറ്റതിനായി ഞങ്ങൾ നന്ദിയോടങ്ങി സ്തുതിക്കുന്നു കർത്താവ്. ഇന്ന് പകൽ ആ ഉയർപ്പിൻ്റെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ തുടർന്നും മറയ്ക്കണം. മറ്റുള്ളവർക്ക് കർത്താവേ, അഗതികൾക്ക്, വിധവമാർക്ക്, കർത്താവെ, അനാഥർക്ക് ഞങ്ങളൊരു സഹായമായി തീരുവാൻ, പരദേശികൾക്കൊരു സഹായമായി തീരുവാൻ ദൈവം ഞങ്ങളുടെ കരങ്ങളെ പിന്നെയും ബലപ്പെടുത്തണം. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.